റിച്ചി മെഹ്ത പോലൊരു ഡയറക്ടർ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവിടെ നടന്നൊരു കഥയാണ് റിച്ചി മെഹ്ത പോലത്തെ ഒരു ഡയറക്ടർ എടുക്കണത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് കൂടുതലുള്ളത്. When you see the show, you'll see there are many, many scenes and sequences that are so strange. You cannot believe what you're saying. And it's true. ആൾക്കാർ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും സത്യം പറഞ്ഞാൽ അധികം ആലോചിച്ചിട്ടില്ല. എത്ര അധികം നമുക്ക് ലോക്കലായിട്ട് എത്ര അധികം സ്പെസിഫിക് ആയിട്ട് പോകാൻ പറ്റുമോ അത്രയും ആ കഥ യൂണിവേഴ്സൽ ആവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. I don't feel that I am senior or somebody is senior or somebody is junior. It is because we are collaborating in one scene, in one, what the, there is a objective in the scene that we all want to achieve. Karthik Subbaraj sir polum enodu paranja karyam real life base cheyidittulla oru kadayirunnu jeegarthanda appo adu pandu nadana kadha adu ippidum relevant aanu. I believe with all my heart that the visual experience of Poacher is unlike anything you have ever seen. ഹായ്, മീഡിയ വണ്ണിനൊപ്പം പോച്ചർ ടീമാണ് എന്നുള്ളത് റിച്ചി മേത്ത, ദിബേന്ദു ഭട്ടാചാര്യ, നിമിഷ സജയൻ, റോഷൻ മാത്യു, സ്വാഗതം. സോ ഡൽഹി ക്രൈം എന്ന് പറയുന്ന ഒരു സീരീസ് ഒരു ട്രൂ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടായിരുന്നു വന്നത്. ദെൻ ഇപ്പം വരുന്ന ഈ സ്റ്റോറീസും പോച്ചർ ഇസ് ഓൾസോ ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആസ് പെർ ദ ട്രെയിലർ ഐ ഹാവ് സീൻ. സോ വെൻ യു ഡൂ സീരീസ് ഓൺ ട്രൂ സ്റ്റോറീസ്, it's not just it will have an impact on people. If it's a fictional story, people will understand it as okay, it's a fictional story, but in a true story what happens is people will remember what happened that time and all these things. So as a creator, does it ever comes as a creative boundary or any kind of constraint when you make a series on true stories? You have done one, it got Emmy awards and everything, then you are doing another one which is also based on true stories. So yes, no, I mean I love the constraint. I think it's very interesting because I spent many years researching the constraint, understanding what's happened and why. And I think for me, I am very much drawn to dramatization of true stories. So for me, the fictionalization of this process has been an amazing process, very fun. Because the fact is, when you see the show, you'll see there are many, many scenes and sequences that are so strange you cannot believe what you're saying, and it's true. So the stranger it is, the more true, because I cannot make it up. So I think the truth is more creative than we are. Okay, so nimishada adyathe oru web series nalla oru format il varanana roshan munbu tan lives nu parayna oru then masterpiece ilana nammal oru adidiveshathil avasanathil varuna pole kandathu pakshe ningalde rendu perudeyum ഒരു സീരീസ് എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഫുൾ സീരീസ് എന്നുള്ള നിലയ്ക്ക്. അപ്പം അത് മലയാളത്തിലേക്ക് വരുന്നത് ഇങ്ങനത്തെ ഒരു മലയാളികളിപ്പോൾ വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ടതാണ് എക്സാക്ട്ലി അതല്ലെങ്കിലും. അപ്പം അത് നിങ്ങളെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ? ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ രണ്ടുപേർക്കും. അല്ല, അതെന്തായാലും ഉണ്ട്. ബിക്കോസ് അത് ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന ബേസ് ചെയ്തിട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിന്ന് അത് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഇസ് ലൈക്ക് റിച്ചി മെഹ്ത പോലൊരു ഡയറക്ടർ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവിടെ നടന്നൊരു കഥയാണ് റിച്ചി മെഹ്ത പോലത്തെ ഒരു ഡയറക്ടർ എടുക്കണത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക് കൂടുതലുള്ളത്. ബിക്കോസ് അത് കേരളത്തിൽ മാത്രം നടക്കുന്നൊരു കഥയായിട്ടല്ല നമ്മൾ കാണിക്കുന്നത്. അപ്പം അത് കേരളത്തിലെ ഓഡിയൻസ് മാത്രമല്ല, അത് അവരുടെ അടുത്ത് വരെ മാത്രമല്ല ഈ കഥ എത്താൻ പോണത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക് കൂടുതലുള്ളത്. റോഷൻ എങ്ങനെയാണ്? റോഷൻ ഹിന്ദിയിലും മുൻപും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കാണുമ്പം കരുതുന്നത് റോഷൻ എല്ലാ ലാംഗ്വേജിലും പോയി, രണ്ടുപേരും അതെ വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജിൽ പോകുന്ന യുവതാരങ്ങളിലുള്ള നിലയ്ക്കാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സീരീസ് വരുമ്പോൾ ആളുകൾ അതിനെങ്ങനെയൊക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ കരുതുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ ആൾക്കാർ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും സത്യം പറഞ്ഞ അധികം ആലോചിച്ചിട്ടില്ല. ഈ ചെയ്തതിനകത്തുള്ള എക്സൈറ്റ്മെന്റ് സീരീസ് ഈ ഇങ്ങനെ എത്ര അധികം നമുക്ക് ലോക്കലായിട്ട് എത്ര അധികം സ്പെസിഫിക് ആയിട്ട് പോകാൻ പറ്റുമോ അത്രയും ആ കഥ യൂണിവേഴ്സൽ ആവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർക്കൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ട് എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു സമയത്ത്
ഇത് അവിടെ മാത്രം സംഭവിക്കുന്ന കഥകളോ അവിടെ മാത്രമുള്ള സിനിമയുമായിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ട പോലും ആവശ്യമില്ലാതെ വരുന്നത് ഇങ്ങനത്തെ ക്രോസ് ബോർഡർ കൊളാബറേഷൻസ് വരുമ്പോഴാണല്ലോ. ദിസ് ഈസ് എ വെരി കൊളാബറേറ്റീവ് പ്രോജക്റ്റ്. റിച്ചി പറഞ്ഞപോലെ ദർ ആർ പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വർക്കിംഗ് ഓൺ ദിസ് ആക്ച്വലി. ആൻഡ് ഈവൻ ദ സ്റ്റോറി ഒരു കേരളത്തിൽ തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്നത് കേരളത്തിലൊന്നുമല്ല, സ്റ്റോറി തന്നെ ട്രാവൽസ് പാസ്റ്റ് ബോർഡേഴ്സ്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് അറ്റ് എ ടൈം ലൈക് ടുഡേ ആൻഡ് ഇൻ എ പ്ലേസ് ലൈക്ക് ഇന്ത്യ വേർ നമ്മൾ ഏതൊരു സിറ്റി പോയാലും പല ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പം അങ്ങനത്തെ മൾട്ടി കൾച്ചറൽ മൾട്ടി ലിംഗ്വൽ സീരീസോ കഥകൾ ബേസിക്കലി ഉണ്ടാവാൻ ഇനിയും ഇനിയും സ്കോപ്പ് ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നാല് ലാംഗ്വേജസ് ഹാൻഡിൽ ചെയ്യുന്നൊരു ഷോ, പല ആൾക്കാർ പല കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരുള്ള ഒരു ഷോ. അങ്ങനെ ഇപ്പം ദിപേന്ദു ഭട്ടാചാര്യ, ഐ തിങ്ക് യു ആർ ദ വൺ മേ ബി ലൈക്ക് എ സീനിയർ ഇൻ വെബ് സീരീസ്. ഹി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് വെബ് സീരീസ് ആൻഡ് ഹിസ് മോസ്റ്റ് മെമ്മറബിൾ റോൾസ് ആൻഡ് എവറിഥിങ് കെയിം ഇൻ ബോത്ത് ഇൻ ലൈക്ക് ഫ്രം ദേവ് ഡി ആൻഡ് ദർ ഇസ് ജംതാര ആൻഡ് എവറിഥിങ്. സോ ആസ് എ സീനിയർ വെബ് സീരീസ് വെരി എക്സ്പീരിയൻസ്ഡ് ആക്ടർ, ഡിഡ് യു സേ സംതിങ് ടു ദീസ് ന്യൂ ആക്ടേഴ്സ് ഹു കമ്മിങ് ടു ദ സീരീസ് സെനാരിയോ? No, who am I to say all to them? No, just tips. I get tips from them. Okay. Yeah, yeah, they are so good. I get tips from them. I always like, I like to see everyone perform and the way they perform, and they are so genuine performers. So it is always collaborative. You know, acting is like... I don't feel that I am senior or somebody is senior or somebody is junior. It is because we are collaborating in one scene, in one, there is an objective in the scene that we all want to achieve, and that is a super objective that whole film should work, whole series should work. So we all work in the same direction, and cinema is such a huge complex art form. It is a borrowed art form. We are just a component, actors. So, you know, there are a lot of things. There are a lot of aspects are coming, the writing, the editing, the sound, the visual effect, CG, so many things. So, it is so overwhelming to like work with actors like this, technician like Yuan and all, and creator like Richie. So, it is always... always a luck that you are actually lucky to be in this kind of project. We usually say for mainstream cinema ke cheyan kariyatha chila pramayangal allengile chila or making reethigal alleng athram karyangal okke OTT platforms il varuna content ne cheyan sadhikunu nu OTT platforms are boom vannadhine shesham parayarundu. Especially like what Bollywood is not doing or something that web series or the OTT platforms are doing, maybe they give some kind of a creative freedom to go beyond the constraints or the structure or the patterns. So as people who work in the OTT, do you feel that way, like OTT gives more freedom for the filmmakers or creators in India to explore more, whether in content wise or storytelling wise? Because in whether it's The Hard or Kalapani, there are so many series are coming out which people are saying that this is very brilliant work compared to the mainstream, but there are very good movies in mainstream also. I'm just, there is an opinion like that, so what's your comment on that? I don't actually agree. I think movies in India are still very much taking big risks. Generally, I watch movies more than I watch web series. I take my influence from cinema. I started making movies. I made Poacher like a six and a half hour movie. Okay. It's like, it's made in that quality. So I think the difference is you have an opportunity in web series to explore much deeper themes and much more character complications because of the length. You just have to earn the audience's attention for longer. So you have to work harder in the story. But cinema, I think, movies, 90 minutes, 2 hour movies are taking immense risks in many different ways. You know, they didn't have series. I watched their films to see if they were, you know, the right people for this role, and their films are in incredibly meaningful. So I think it's really what you're asking is an economic question, because I think the balance right now is that the market is supporting a certain budget level, which allows risks to be taken. Okay. Basically, and if you don't have any money to make a movie because you have a smaller industry or you're just not getting the audiences, it becomes very difficult for people to take risks. You need some resource, basically.
നിങ്ങൾ തെക്കൻ തല്ലി കേസിലാണ് മുൻപ് ഒരുമിച്ച് വന്നത്. അപ്പൊ അതിന്റെ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് എല്ലാരും നിമിഷയ്ക്ക് ചിരിക്കാൻ അറിയുന്ന ചിരിക്കുന്ന വേഷങ്ങൾ എന്ന് വേണമെന്ന് പറഞ്ഞു. അതല്ല, ചിരിക്കുന്ന വേഷങ്ങൾ വേണമെന്ന് പറയുന്ന ഒരു സമയമായിരുന്നു. നമ്മള് മാസ്റ്റർ പീസിന്റെ സമയത്ത് ശ്രീജിത്ത് അണ്ണന്റെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ ശ്രീജിത്ത് അണ്ണൻ അന്ന് പറഞ്ഞ ഒരു കമന്റ് എന്ന് പറയുന്നത് നിമിഷ ഭയങ്കര ഉറക്ക ചിരിക്കുന്ന ഒരാളാണ്, നിമിഷയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വേഷം ചെയ്തത്. അവൾ ഇവിടെ ചിരിച്ചു കഴിഞ്ഞാൽ വയറ്റില് കേൾക്കുന്നു പറഞ്ഞത്. അപ്പോ അതേപോലെ തന്നെ റോഷൻ അതുവരെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അതിനകത്ത് ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു തരം ആളാണ്. നിമിഷമാണെങ്കിൽ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന, എന്ത് പ്രശ്നം വന്നാലും പ്രശ്നമില്ലാത്ത ടൈപ്പ് ഒരാളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ കരിയറിൽ ആ രണ്ട് വേഷങ്ങളും, ഇപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും പോച്ചറിൽ നിങ്ങൾ രണ്ടുപേരും വരുമ്പോ പെട്ടെന്ന് ഓർമ്മയിൽ വരിക തെക്കൻ തല്ലി കേസായിരുന്നല്ലോ, അത് ഈ നമ്മള് പ്രേക്ഷകർ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു വ്യത്യാസമായിട്ടുള്ള അനുഭവം തന്ന സിനിമയായിരുന്നോ രണ്ടുപേർക്കും? അത് ഉറപ്പായിട്ടും. എനിക്ക് ഭയങ്കര മെമ്മറബിൾ പ്രോജക്റ്റാണ് തെക്കൻ തല്ലി കേസ്. ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത ഷൂട്ടുകൾ എന്ന് പറഞ്ഞു, ഏറ്റവും അധികം എൻജോയ് ചെയ്ത ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞതാണ് തെക്കൻ. നിമിഷയോട് ചെയ്ത ഫസ്റ്റ് വൺ തെക്കൻ്റെ സെറ്റിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പോച്ചറിന്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ വർഷം റോഷന്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചേരാന്ന് പറഞ്ഞൊരു പ്രോജക്ട് ചെയ്തു, പിന്നീടാണ് ഞങ്ങൾ പോച്ച. അപ്പൊ ഞാൻ ആ വർഷം വർക്ക് ചെയ്ത ഒറ്റ ഒരു ആക്ടർ റോഷൻ ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാനും അങ്ങനത്തെ ഒരു റോള് ട്രൈ ചെയ്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടായിരുന്നു. അപ്പം ഞാൻ ശ്രീതട്ടനോട് ചോദിച്ച കാര്യമായിരുന്നു, എന്നെ എങ്ങനെയാണ് അതിലോട്ട് സെലക്ട് ചെയ്തത്? ശ്രീതട്ടൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് നിന്നെ അറിയാവുന്നതുകൊണ്ടായിരുന്നു ഞാൻ അതിൽ എടുത്തതെന്നാണ്. ഇപ്പം ജിഗർദണ്ഡയിലും വരികയാണെങ്കിൽ അതിൽ ഈ ഒരു പോച്ചിങ്ങിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു തീം അതിനകത്ത് പോകുന്നുണ്ട്. അത് മാത്രമല്ല, അത് ഒരു മെയിൻ തീമായിട്ട് സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഒരു സിനിമയിലെ പോച്ചിങ്ങിന്റെ ഒരു വശം കാണുന്നു, അത് അതിലെ ഒരു ആദിവാസി വിഭാഗങ്ങൾ ഇതുമൂലം ട്രൈബലായിട്ടാണ് അത്. അപ്പം അവരെങ്ങനെയാണ് ഈ പോച്ചിങ്ങും അത് റിലേറ്റ് ചെയ്ത് പോലീസ് വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അവരെങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് അതിനകത്ത് പറയുന്ന ഒരു തീം. പക്ഷെ പോച്ചറിൽ എത്തുമ്പോൾ പോലീസുകാരിയായിട്ടാണ് വരുന്നത്, ഈ പോച്ചിങ് നടത്തുന്ന ആളുകൾ റേഞ്ച് ഓഫീസറായിട്ടാണ് വരുന്നത്. ഈ പോച്ചിങ് നടത്തുന്ന ആളുകളെ പിടിക്കാൻ എത്തുന്ന ഒരാളാണ്. ഒരേ തീമിന്റെ ഈ വ്യത്യസ്ത വശങ്ങൾ വ്യത്യസ്ത വർക്കിന്റെ കൂടെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ അത് നമുക്ക് തരുന്ന ഉൾക്കാഴ്ചകൾ ഭയങ്കര വലുതായിരിക്കും രണ്ട് വർക്കിലും. ആക്ച്വലി രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിൽ ട്രൈബൽ ആണ്, ഇതിലൊരു റേഞ്ച് ഓഫീസറാണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോച്ചറുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിഗർദണ്ഡ ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം എന്നോട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ. അപ്പം അതാ ഞാൻ പറഞ്ഞ നമ്മൾ കാർത്തിക് സുബരാജ് സാറ് പോലും എന്നോട് പറഞ്ഞ കാര്യത്തിൽ റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയായിരുന്നു ജിഗർദണ്ഡ. അപ്പം അത് പണ്ട് നടന്ന കഥ, അത് ഇപ്പോഴും റെലവെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിലൊരു മാറ്റം വന്നിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചില കഥകളുണ്ട് നമ്മൾ പറയും. ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എടുത്താൽ പോലും നമ്മൾ പറയും അത് പണ്ട് മുതൽ നടക്കുന്ന കുറേ കഥകളാണ്, അത് ഇപ്പോഴും സൊസൈറ്റിയിൽ റെലവെൻ്റ് ആണ്, അതിലൊരു മാറ്റം വരുന്നില്ല. സോ എനിക്ക് തോന്നുന്നു പോച്ചറ് പടം റിലീസ് കഴിഞ്ഞിട്ട് ആൾക്കാരത് റിയലൈസ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ലൈക്ക് ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിൽ ഇത് പണ്ട് നടക്കുന്ന ഇത് ഇതുവരെ അത് നടന്നു വരുന്നുണ്ട്, അതിലൊരു മാറ്റം വന്നിട്ടില്ല. സോ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പടത്തിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ അറിയാൻ സാധിച്ചത് നിമിഷ ഗേവ് എ വെരി ബ്രില്യൻറ്റ്, നിമിഷ മേ ബി റോഷൻ ഓൾസോ പീപ്പിൾ ഐ ഹേർഡ് ഫ്രം ലൈക് നിമിഷ ഗേവ് എ വെരി ബ്രില്യൻറ്റ് പെർഫോമൻസ് ഇൻ ദ ഓഡിഷൻ. സോ എവറി ആക്ടർ ഗോട്ട് കാസ്റ്റഡ് ആഫ്റ്റർ ദ ഓഡിഷൻ എവറി വൺ. സോ ഹൗ ആർ ദേർ audition experience for you? They're here. Yeah, good cast. Awesome. Yes. Yes, they were the most, look, the casting process is not a, it's not finding the best actor because it doesn't, there's no such thing. Mm. It's finding the most appropriate actor for the role. And they were the most appropriate actors for this role. So, ഇപ്പം വീരപ്പൻ എന്ന് പറയുന്ന ഒരു സീരീസ്, രണ്ട് സീരീസ് അല്ല ഡോക്യുമെന്ററി വന്നിരുന്നു. അപ്പം രണ്ട് പ്ലാറ്റ്ഫോംസ് അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ പോച്ചിങ് സീൻസിൻ്റെ റിയൽ ലൈഫ് ഫൂട്ടേജസ് ആൻഡ് എവറിത്തിങ് വാസ് ദെയർ ഇൻ ദ വീരപ്പൻ ഡോക്യുമെന്ററി. സോ ദെൻ പോച്ചർ ഇസ് കമ്മിങ് ആസ് എ സീരീസ്. സോ ഡു യു തിങ്ക് പീപ്പിൾ ഹൂ ഹാസ് സീൻ ദ റിയൽ ലൈഫ് ഫൂട്ടേജസ് ഹാവ് ദേ വിൽ ബി ലുക്കിംഗ് ഫോർ ഓർ ദേ വോണ്ട് സംതിങ് മോർ, ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് പീപ്പിൾ ആർ എക്സ്പെക്ടിങ്? ഡു യു തിങ്ക് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ഇൻ പോച്ചർ? Because they have seen the real life footages in documentaries. I believe with all my heart that the visual experience of Poacher is unlike anything you have ever seen. Thank you. So towards the end, Poacher kaanan kaathirikkina indiyile pala bhashakalilulla prekshakarodu endanu, like what do you want to say as a, the people who wants to, who are waiting for Poacher?
yeah, please go and watch. That they will. Simple enough. Simple, yeah. Please. Yeah. If you are waiting for Poacher, then Poacher, you need not wait. 23rd February is coming. Yeah. But I will say this. If you press play, stay till the end. It is worth it. The end of episode 8 is worth it. Okay, thank you so much. Media One നോട് പോച്ചറിനെ കുറിച്ചിട്ട് ഇത്രയും സമയം സംസാരിച്ചതിന്. Thank you. Thank you so much.